ആരാ ഞങ്ങൾക്കല്ല അറിയില്ല. നമ്മുടെ മണവാട്ടി രണ്ടുപേരും അല്ലേ? ഞാൻ അതാ ആരോട് കണ്ടില്ല. ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്താൻ വെളിച്ചം തീരെ ഇല്ല. ഇത് എന്നെ കണ്ടിട്ട് പണ്ടത്തെ സിനിമയിലെ ഇല്ലയോ അല്ലേ, വട്ടപ്പൊട്ടും തടിയും മാലയും കരിമണി മാലയൊക്കെ ഇട്ട് നല്ല നസീറങ്ങാണ് കണ്ടിരുന്ന. ഞങ്ങളുടെ നാടൻ പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന റൂമിൽ വന്ന ഡ്രസ്സ് മാറിട്ടോ. എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞു, പക്ഷേ എന്താ റിസൾട്ട് വന്നതെന്ന് അറിഞ്ഞൂടാ. ഇനി പോയി ഡ്രസ്സ് മാറിയിട്ട് വേണം പോയി നോക്കാൻ. എന്താന്ന് നോക്കാല്ലേ. അങ്ങനെ നമ്മളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷെ നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ, 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മളൊരു പരുവായി, രണ്ട് ദിവസത്തെ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ടയേർഡായി എല്ലാവരും. ദാ ചാള അടിക്കിട്ട പോലെ എല്ലാ ഇവിടുന്ന് ഒരറ്റത്തും അങ്ങേ അറ്റം വരെ കിടപ്പുണ്ട്. അതിൻ്റെ ക്ഷീണമാണ് ഞങ്ങളുടെ മോത്തക്ക്, നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ കയറി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും. പിന്നെ നമ്മുടെ കോളേജിനായിരുന്നു കേട്ടോ തേർഡ്, അതായത് സെക്കൻഡ് റണ്ണറപ്പ് നമ്മുടെ കോളേജായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഹാപ്പിയൊക്കെ ആയിട്ട് കുറേ ട്രോഫീസ് നമുക്ക് കിട്ടി. അതെല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്.